എഴുന്നേൽക്കൂ നാണിയമ്മേ, നാണിയമ്മേ. പത്മാക്ഷി കൂടോത്രം ചെയ്ത് എന്നെ ഇങ്ങോട്ട് വിട്ടതാ. ഈ ഉണക്ക ശരീരത്തിൽ നിന്ന് ചോര കുടിക്കാൻ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ആ കഴുത്ത് നീട്ടിത്താ, ഞാൻ ചോര ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കട്ടെ. സഹായമുണ്ടോ നാണിയമ്മേ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരുണ്ടെന്നാ പറയണേ? ഡാൻസോ? പോന്നോ, ഇവിടെ ആരും വന്നൂല്ല, പോയില്ല. അമ്മമ്മക്ക് തോന്നുന്നതാ. ഈ പാതിരാത്രിക്ക് പോണോ? നാളെ വെളുപ്പിന് പോവാം. ഞാനിവിടെ നിൽക്കില്ല. എനിക്ക് ഇപ്പൊ തന്നെ വാട്ടി പോണോ? ഒരു മണിക്കൂട്ടാ. പ്രതിഫലം ചെയ്യാതെ കർമ്മം ചെയ്യുക, എന്റെ കർമ്മം ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഫലവും എനിക്ക് കിട്ടി. ഇത് കണ്ട എന്താ ഇത്? ഇതാണ് ലൈഫ് ലെറ്റർ. എന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇന്ന് കാലത്ത് തപാൽ വഴി വന്നതാ. സാറിന് വായിച്ചേക്കണോ? പിന്നെ വായിക്ക്. എന്റെ പേര് മീര, ആർ ടി ഓഫീസിൽ കേർക്കാം. എനിക്ക് നിങ്ങളുടെ സ്മാർട്ട്നെസ്സും സൗന്ദര്യവും വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ ഭാവന ശരിയാണെങ്കിൽ കാക്കക്കൂട്ടങ്ങൾക്കിടയിലെ കുയിലാണ് നിങ്ങൾ, കാട്ടുപോത്തുകൾക്കിടയിലെ കലമാനാണ്. ഞാൻ വിവാഹിതയാണ്. എന്റെ ഭർത്താവ് ഒരു ഉരുളക്കിഴങ്ങനാണ്. ഏത് നിമിഷവും ഞാൻ അങ്ങനെ ഡൈവോഴ്സ് ചെയ്തേക്കാം. നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്വന്തം മീര. എങ്ങനെയുണ്ട് സാർ? കലക്കി. താങ്ക് യു, ഞാൻ പിന്നെ വരാം. സംഗതി ഏറ്റു. സംഗതി കൂടോത്ര. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ വീണ്ടും തുടങ്ങിയ കൂടോത്രം. എന്നെ കൊണ്ട് കുത്തുപാലടിപ്പിക്കില്ലോ ഇവള്. വീടിന്റെ തെക്ക് ഭാഗത്തു നിന്ന് ഒരു ചെറുനാരങ്ങ കിട്ടി. ചെറുനാരങ്ങ? അതെ, കുങ്കുമത്തിന് മുക്കി ആരോ കൂടോത്രം ചെയ്തിട്ടതാ. ഈ കള്ളൻ തന്നെ കൊണ്ടിട്ടതാവും. ഇവനും ജീവിക്കണ്ടേ? നിന്റെ തെങ്ങേറ്റൊക്കെ നിർത്തിയ വേലായതാ. ഓ, എന്റെ ഒരു ഗതികേട്. എന്താ ഒരു ശബ്ദം കേട്ടത്? ശബ്ദോ? ശബ്ദം ഞാൻ കേട്ടില്ലല്ലോ. ഈ കൈ പൊക്കിയപ്പോഴാ കേട്ടത്. കൈ പൊക്കിയപ്പോഴോ? അതെ, ഒരു കുപ്പിവെള്ളം അതിലേക്ക്. എന്റെ കയ്യില് കുപ്പിവെള്ളം ഒന്നും ഇല്ലല്ലോ. നിന്റെ കയ്യില് കുപ്പിവെള്ളാ? അതിന് ഞാൻ കുപ്പിവെള്ളം ഉപയോഗിക്കാറില്ലല്ലോ. അയ്യോ, എന്താ ഇത്? എന്താന്ന് ചോദിച്ചെ? കുപ്പിയോള, ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? ഏതൊക്കെ കൊടുക്കാൻ വാങ്ങിച്ചത്? എന്റെ പത്മാക്ഷി, ഞാനൊരു സത്യം പറയട്ടെ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ കേൾക്കണം. എന്റെ ഒരു കാമുവിക്ക് സമ്മാനമായി കൊടുക്കാനാ ഞാൻ ഇത് വാങ്ങിയത്. നിനക്ക് എന്താടി പ്രശ്നം? എന്താ ഇനി നോക്കണേ? എന്റെ മക്കളെ പോലും അകറ്റി നിർത്തി നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. നീ കരുതും പോലെ ഞാനൊരു പെൺകോന്നലൊന്നുമല്ല. പ്രശ്നം ഇത് തന്നെയാ, ബാധയെ ആവാസിച്ചോണ്ടിരിക്കുന്ന നീ ദേഹത്തേക്ക് തന്നെയാ. അതേടാ, ഇത് ബാധ തന്നെയാ. ഇനി എന്നെ പിടിച്ച കിട്ടില്ല. കടന്നു പോള, ഇനി പരിസരത്ത് കണ്ടുപോരുത്. കടന്നു പോള. അയാളെ വിളിച്ചു വരുത്തി ഞാനാ. അയാളെ തല്ലി എന്നെ തല്ലിന് തുല്യമാ. അല്ല, അയാളെ തല്ലിയത് അയാൾക്ക് മാത്രം, നിനക്കുള്ളത് സ്പെഷ്യൽ ആണ്. പിന്നെ ഇതും ഒരു മാതൃകാ കുടുംബ, പുറത്താരോടും പറയണ്ടട്ട. ഭാര്യയുടെ കാമുകന് വേണ്ടി ഭർത്താവ് കണ്ണുന്നിട്ടിരിക്കുക. ലോകത്തൊരു ഭർത്താവിന് ഇങ്ങനൊരു ഗതികേട് ഉണ്ടായി കാണില്ല. അതാ വരുന്നു എന്റെ അന്തകൻ. എന്താ?
കവറിനകത്ത് ആപ്ലിക്കേഷൻ മാത്രം വെച്ചാൽ ഫയൽ നീങ്ങില്ല. അതുകൊണ്ട് അനിയൻ വീട്ടിൽ ചെന്ന് കനവുള്ള എന്തെങ്കിലും വെച്ചേച്ച് കൊണ്ടുപോലോ. രണ്ട് തവളനെ പിടിച്ച് കവറിനകത്ത് ഇട്. തവള ചാടുമ്പോ കവർ നീങ്ങും. നല്ല ചില്ലറ കൊടുക്കാനാ പറഞ്ഞ, മനസ്സിലായോ? എന്നാ വണ്ടി വിട്ടോ. എന്റെ മനസ്സിലൊരു നാണം മയിലേ എന്റെ. ഭവതി പ്രേമിക്കാൻ പറഞ്ഞു, ഞാൻ പ്രേമിച്ചു. പക്ഷെ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാരെല്ലാരും കൂടി എന്നെ ശരിക്കും പ്രേമിച്ചു. പ്രേമിക്കി? ആ മനസ്സിലായില്ലേ, ഞാൻ ലോനായി. ലോനായോ? അപ്പ എന്നെ മറന്നു അല്ലേ. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. കാക്കക്കൂട്ടങ്ങൾക്കിടയിലെ കുയിൽ, കാട്ടുപോത്തുകൾക്കിടയിലെ കലമാൻ. ഭവതി അയച്ച കത്ത് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കത്തോ? യെസ്, ലൈഫ് ലെറ്റർ. സോറി കേട്ടോ, ഇപ്പോഴെനിക്ക് സംഗതിയുടെ ഗുഡ്നെസ് പിടികിട്ടിയത്. ലോനായിച്ചേട്ടൻ ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് മതിലൊക്കെ നമുക്ക് പിന്നീട് ചാടിക്കൂടെ. തൽക്കാലം ഒന്ന് ഫോൺ ചെയ്താ മതി. ഒന്നും മറക്കണ്ട. അതെ, എന്റെ ഭർത്താവായിരിക്കും ഫോൺ എടുക്കുക. അപ്പ ഞാൻ കട്ട് ചെയ്തോളാം. നീനെ കിട്ടണമെന്ന് ധൈര്യപൂർവ്വം പറയണം. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഇതാ ഒരുങ്ങിക്കാത്തോരൻ, ഇത് അവിയൽ, എന്റെ സ്പെഷ്യൽ. നല്ല ഉപ്പുമില്ല മുളകുമില്ല, പന്നിക്ക് തിന്നാൻ കൊള്ളാം. എന്നാ കുറച്ചും കൂടി വിളമ്പട്ടെ. എന്താ ഫോൺ? ആരാ നോക്കി. ഹലോ, ആരാ? ഞാനാ. ഞാനാന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? അവരോട് പറഞ്ഞോളാം. അങ്ങനെ അവരോട് പറയണ്ട. വൃത്തികെട്ട ശബ്ദം. എടോ ഉരുളക്കിഴങ്ങ, ഫോൺ കൊടുക്കണോ? ഉരുളക്കിഴങ്ങ് മതി, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടെ. തെണ്ടി നനക്ക ചോദിച്ചിട്ട് പേര് പറയുന്നില്ല. ധിക്കാരി മൂര്യ അല്ല, നിന്റെ മീരെ വേണോന്ന്. ഹലോ, ഇന്നലെ 6 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേ? കൂടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ. നാളെ 4 മണിക്കോ? അയ്യോ, എല്ലോ സംഭവിച്ചാൽ. ഹലോ 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 ഹലോ. മിണ്ടിപ്പോവരുത്. അവളുടെ എഴുത്തി താലി കെട്ടി എന്നോട് കാണിക്കാത്ത ശൃംഗാര ഭാവത്തിലാണ് അവനോട് ഫോണിൽ സംസാരിച്ചറിയോ? പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പരീക്ഷണം നടത്താൻ ഞാനെന്തോ ഗിനി പന്നിയാണോ? അത് കൊള്ളാം. പന്നിയുടെ രൂപം ഉണ്ടെന്ന് എഴുതി ചേട്ടൻ പന്നിയാവോ? ആ രീതിയിൽ സംസാരിക്കല്ലേ. സോറി, ഇത്രയും നാൾ ഭാര്യ ഭരിക്കുന്നു എന്നൊരു കുറവ് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു കാമുകനും, അതും ഒരു കാട്ട് നീഗ്രോ. എന്താ ലക്ഷണം കണ്ടിട്ട് സംഗതി കൈവിട്ടു പോയോന്ന് എനിക്കൊരു സംശയമില്ല. അതില്ല, ഞാൻ അവരോട് സംസാരിക്കാം.